നമസ്കാരം. മുൻ IAS ഉദ്യോഗസ്ഥൻ ശ്രീ CV ആനന്ദ ബോസ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ദേശീയ അന്തർദേശീയ തലത്തിൽ നയരൂപീകരണ വിദഗ്ധനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വൺ മാൻ എക്സ്പേർട്ട് എന്ന സ്ഥാനം വഹിക്കുന്ന ആളാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ 5-4 സംസ്ഥാനങ്ങളിലെ വിജയത്തെ വിലയിരുത്തുകയാണ് അദ്ദേഹം ഇപ്പോൾ. ശ്രീ CV ആനന്ദ ബോസ്, നമ്മൾ 5-4 BJP കിട്ടിയ ആ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൽ നയരൂപീകരണം ഒരുപാട്, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ താങ്കൾക്കും ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു. സക്സസ് ആയിട്ടുള്ള ആ നയരൂപീകരണത്തെക്കുറിച്ചും ആ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ അടുത്ത കാലത്ത് നടന്ന ഉപ തെരഞ്ഞെടുപ്പ് അതൊരു ഡ്രസ് റിഹേഴ്സൽ ആയിട്ടാണ് ഞാൻ കാണുന്നത്. വരാൻ പോകുന്ന വലിയ പൊതു തിരഞ്ഞെടുപ്പിനുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ, ഒരു കർട്ടൻ റേസ്. ഇതിലാര് വിജയിച്ചു? രാഷ്ട്രീയ കക്ഷികൾ പറയും 4 സംസ്ഥാനങ്ങളിൽ BJP വിജയിച്ചു, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ട് വിജയിച്ചു. ഒരു സംസ്ഥാനത്ത് പഞ്ചാബിൽ AAP വിജയിച്ചു എന്ന് പറയും. ഞാനിതിനെ കാണുന്നത് ഈ 5 സംസ്ഥാനങ്ങളിലും വിജയിച്ച ഒരേ കൂട്ടരാണ് ജനങ്ങൾ. സാധാരണ ജനങ്ങളുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ അടിമകളല്ല ഞങ്ങൾ. നന്മ ചെയ്താൽ നന്മയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കും, തിന്മ ചെയ്താൽ തിന്മയാണെന്ന് പറയും. ഈ ഒരു സൂചനയാണ്, ഈ ഒരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിലെ സാധാരണ ജനങ്ങൾ എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അതിനർത്ഥം ഇന്ത്യൻ ഡെമോക്രസി ഹാസ് കം ഓഫ് ഏജ് എന്നാണ്. ജനങ്ങൾക്കറിയാം ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. ഏബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. അതിൻ്റെ അർത്ഥം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിജയമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ പറയാം. ഈ പത്രങ്ങളിലൂടെ കൊട്ടിക്കൊഴിച്ചതുകൊണ്ടോ സാമൂഹ്യ മാധ്യമങ്ങളെ വിളിച്ചു കൂവിയതുകൊണ്ടോ ഒന്നും സാധാരണ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള നഗ്ന സത്യവും ഇതിൽ നിന്ന് വന്നിരിക്കുകയാണ്. UP തന്നെ എടുക്കുക. UPയിൽ പലവട്ടം പോകേണ്ടി വന്നിട്ടുണ്ട് ഈ ഇലക്ഷൻ്റെ സമയത്ത്. അവിടെ കണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതുപോലെ മറ്റ് മാധ്യമങ്ങൾ UPയെ പ്രാകൃതമായ ഒരു സംസ്ഥാനമായിട്ടും UP മുഖ്യമന്ത്രി ശ്രീ യോഗിയെ ഒട്ടും സഹിഷ്ണുതയില്ലാത്ത ഒരു തീവ്ര ഹിന്ദുവായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ കണ്ടതങ്ങനെയല്ല. അതിൽ മുസ്ലിം ജനവിഭാഗങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായിരിക്കുമെന്ന് അങ്ങനെയല്ല കണ്ടത്. തെരഞ്ഞെടുപ്പ് വിജയം കാണിക്കുന്നത് മറ്റൊന്നാണ്. അതിലെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയ വിജയം ഉണ്ടാവൂ. അങ്ങനെയായിരുന്നു ഇതുവരെ. പക്ഷേ അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാക്കിയ മായാവതിയുടെ പാർട്ടിക്ക് അവിടെ ഒരു സീറ്റാണ് കിട്ടിയത്. അതിനർത്ഥം ജനങ്ങളെല്ലാം കാണുന്നു, കേൾക്കുന്നു, വിലയിരുത്തുന്നു. അതുപോലെ നവതലമുറ ഒന്നിലും താല്പര്യമില്ലാത്തവരാണ് എന്നാണല്ലോ നമ്മുടെ ധാരണ. ഒരു സ്ക്രീനിൽ നിന്ന് മറ്റൊരു സ്ക്രീനിലേക്ക് പോകുന്നു, അവർക്ക് ഒന്നിലും താല്പര്യം. അങ്ങനെയല്ല, അവരെല്ലാം കാണുന്നു, കേൾക്കുന്നു. അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്കിന് ഭരണകൂടങ്ങളെ തെറിപ്പിക്കാം എന്ന് കണ്ടല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മുല്ലപ്പൂ വിപ്ലവം മറക്കാറായിട്ടില്ല. അതുപോലെ അടിയൊഴുക്കുകൾ ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളൊരു തീരുമാനമെടുത്തു ഈ കോവിഡ് കാലഘട്ടത്തിൽ. ഈ രാജ്യം ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്നവർക്ക് മനസ്സിലായി. കോവിഡ് കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റിയതിൻ്റെ വീട്ടമ്മമാരാണ്. ആ വീട്ടമ്മമാരെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണമിടുന്നു, അവർക്ക് കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ നല്ലതാണ് എന്നൊരു ബോധ്യം പാർട്ടിക്ക് അതീതമായി, മതത്തിനതീതമായി വീട്ടമ്മമാരിലുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചൊരു പ്രധാന ഘടകം വീട്ടമ്മമാരാണ്. അതുപോലെ മറ്റൊന്ന്, അഴിമതിക്കെതിരെ നിൽക്കുന്ന ഗവൺമെൻറ്റുകളെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം. യോഗിയുടെ കാര്യത്തിലായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യത്തിലായാലും അഴിമതി ആരും പറയുന്നില്ല. മന്ത്രിമാരുടെ പേരിലും അഴിമതി പറയുന്നില്ല. അപ്പോൾ അഴിമതി ഇല്ലാത്ത ഒരു ഭരണം സാധ്യമാണ് എന്നൊരു ധാരണ ജനങ്ങൾക്ക് ബോധ്യം വന്നു. അതുപോലെ ജാതിമത ചിന്തകൾക്ക് അതീതമായ തിരഞ്ഞെടുപ്പാണ് വേണ്ടത്. അല്ലെങ്കിൽ പണ്ട് പറയാറുണ്ടായിരുന്നു, ഡു യു കാസ്റ്റ് യുവർ വോട്ട് ഓർ വോട്ട് യുവർ കാസ്റ്റ് എന്ന്. അത് മാറി. UP പോലൊരു സ്ഥലത്ത് ജാതിക്ക് അതീതമായി വോട്ട് വന്നു, കറപ്ഷൻ അതീതമായി വോട്ട് വന്നു. പിന്നെ ക്രമസമാധാനം, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ക്രമസമാധാനമാണ്. സ്വൈര്യമായി ഉറങ്ങാൻ പറ്റണം. ഒരമ്മ വീട്ടമ്മ കരുതുന്നു എൻ്റെ മകൻ വെളിയിൽ പോയാൽ തിരിച്ചു വരുമോ എന്നറിയില്ല, ഗുണ്ടകളുടെ കയ്യിൽ പോകും അറിയില്ല.
അതൊന്നുമില്ലാതെ ബുൾഡോസർ വന്ന് അടിച്ചു നിരത്തി, എൻക്രോച്ച്മെൻറ്റുകൾ, കയ്യേറ്റങ്ങൾ, ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യേറ്റമാർ, എല്ലാവരുടെയും കയ്യേറ്റങ്ങൾ ഇടിച്ചു നിരത്തി. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ബുൾഡോസർ ബാബ, ഈ ബുൾഡോസർ ബാബയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അതിനർത്ഥം. ക്രമസമാധാനം പാലിക്കണം, അഴിമതി പാടില്ല, ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കണം, എല്ലാവരെയും ഒരുപോലെ കാണണം, തൻ്റെ ഇടമുള്ള നിശ്ചയദാർഢ്യമുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടൊരു ഗവൺമെൻറ് വേണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെയൊക്കെ ജനങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്തത്. പിന്നെ പഞ്ചാബ്, പഞ്ചാബിൽ അറിയേണ്ട ഒരു കാര്യം, പഞ്ചാബിൽ മാറി മാറി ഭരിച്ചവരെ ജനങ്ങൾ മടുത്തു, പക്ഷേ മറ്റൊരു കൂട്ടർ ഇല്ല, അങ്ങനെ ഒരു കൂട്ടർ വന്നപ്പോൾ അവരെ ജയിപ്പിച്ചു. അപ്പോൾ ഇതിനൊക്കെ അർത്ഥം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ പ്രായപൂർത്തി വന്നു കഴിഞ്ഞു, ജനാധിപത്യത്തിൽ യജമാനന്മാർ തങ്ങൾ തന്നെയാണ് എന്ന് ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ടു അവർ സെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാമാണ് ഈ ഭരണഘടന നമുക്ക് നൽകിയത്. അതുകൊണ്ട് ഭരണാധികാരികൾ ഒന്നാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം, രണ്ടാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം, മൂന്നാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം. ഈ വ്യക്തമായ സൂചനയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണ്, ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അത് ഒരു ഡ്രസ് റിഹേഴ്സലാണ് ആയിരുന്നു എന്നാണ് ശ്രീ സി വി ആനന്ദബോസ് പറഞ്ഞത്. ഭരണാധികാരികളുടെ എപ്പോഴുമുള്ള അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒന്നാമതായാലും രണ്ടാമതായാലും മൂന്നാമതായാലും ജനങ്ങളോട് തന്നെ ആയിരിക്കണം. വളരെ വ്യക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും വരുംകാല ഇന്ത്യയെക്കുറിച്ചും, ഇന്ത്യ ജനാധിപത്യ രാജ്യം, പൂർണ്ണമായി ജനാധിപത്യ രാജ്യമെന്ന പദവി കൈവരിക്കാൻ പോകുന്നതിനെക്കുറിച്ചുമുള്ള നല്ലൊരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയത്. മറ്റൊരു വിഷയവുമായി അദ്ദേഹവുമായി തിരിച്ചു വരാം. നമസ്കാരം.